ഉക്രൈനിൽ റഷ്യൻ അധിനിവേശം ആരംഭിച്ചിട്ട് 7 മാസത്തോളമാകുമ്പോൾ യുദ്ധം മതിയാക്കാം എന്ന നിലപാടിലേക്ക് എത്തുകയാണ് റഷ്യ. സംഘർഷാവസ്ഥ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്കിടയിലായിരുന്നു പുടിൻ ഇക്കാര്യം പറഞ്ഞത്. യുദ്ധം ആരംഭിച്ചതിനുശേഷം പുടിനുമായി നേരിട്ട് സംസാരിക്കുന്ന ആദ്യ പ്രധാന രാജ്യത്തലവന്മാരിൽ ഒരാളാണ് മോദി. യുദ്ധത്തിൽ പക്ഷം പിടിക്കാത്ത രാജ്യമാണ് ഇന്ത്യ. ചൈനയും മറ്റും റഷ്യക്കൊപ്പമായിരുന്നു. ചൈനീസ് പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് പുടിൻ നന്ദിയും പറഞ്ഞിരുന്നു. എന്നാൽ ഒരു പക്ഷത്തുമില്ലാത്ത നേതാവിനെ കാണുമ്പോൾ പുടിൻ യുദ്ധത്തിന്റെ ബുദ്ധിമുട്ടാണ് പങ്കുവെക്കുന്നത്. യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാടും ആശങ്കകളും തനിക്കറിയാം. ഇത് എത്രയും വേഗം അവസാനിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുമെന്നും അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയിക്കുമെന്നും പുടിൻ പറഞ്ഞു. ഇത് യുദ്ധത്തിനുള്ള സമയമല്ല. ഇതിനെക്കുറിച്ച് ഫോണിലൂടെ താങ്കളോട് സംസാരിച്ചിട്ടുണ്ട്. സമാധാനത്തിന്റെ പാതയിൽ എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള ചർച്ചയ്ക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ പതിറ്റാണ്ടുകളായി ഇന്ത്യയും റഷ്യയും ഒന്നിച്ച് നിൽക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനോട് പറഞ്ഞത്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന മോദിക്ക് പിറന്നാൾ ആശംസകൾ നേരാനും പുടിൻ മറന്നില്ല. ഉക്രൈൻ വിഷയത്തിന് പുറമെ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഉക്രൈൻ നേതൃത്വത്തിന് ചർച്ചകളിൽ താല്പര്യമില്ല. യുദ്ധഭൂമിയിൽ സൈനിക നടപടിയിലൂടെ പ്രശ്നം അവസാനിപ്പിക്കാനാണ് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. വിഷയത്തിൽ എല്ലാ കാര്യങ്ങളും ഇന്ത്യയുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും പുടിൻ പറഞ്ഞു. ഭക്ഷണം, ഇന്ധന സുരക്ഷ തുടങ്ങിയ വിഷയങ്ങൾക്കാണ് നാം പ്രാമുഖ്യം കൊടുക്കേണ്ടത്. ഇരുവരുടെയും അവസാന കൂടിക്കാഴ്ച സംബന്ധിച്ച് തനിക്ക് വ്യക്തമായ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ പുടിൻ മോദിയെ റഷ്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈസ്റ്റേൺ എക്കണോമിക് ഫോറത്തിലെ ഇന്ത്യയുടെ പങ്കാളിത്തത്തിനും റഷ്യൻ വളത്തിന് വേണ്ടിയുള്ള അഭ്യർത്ഥനയ്ക്കും പുടിൻ നന്ദി രേഖപ്പെടുത്തി. എണ്ണ, വാതകം, ആണവ മേഖലകളിൽ സ്ഥിരമായ പദ്ധതികൾ നടപ്പാക്കുമെന്നും പുടിൻ വ്യക്തമാക്കി. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യക്ക് പുടിൻ ആശംസകൾ അറിയിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.